പാർട്ട് നയനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആവറേജ് വാല്യൂസ് ആൻഡ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. ഇതിലത് ഫസ്റ്റ് ടോപ്പിക് ആയ ആവറേജ് വാല്യൂ. ഈ ആവറേജ് വാല്യൂ ഡെഫിനിഷൻ നോക്കാം. എന്താ പറയുന്നത്? ഇഫ് ദി ഫങ്ഷൻ എഫ് ഹാസ് എൻ ഇന്റഗ്രൽ ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി, ദെൻ ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ബാർ ഈസ് ഡിഫൈൻഡ് ബൈ ദി ഫോർമുല എഫ് ഓഫ് എക്സ് ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ബാർ ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇക്വേഷൻ ഒന്ന് ബൈ ഹാറ്റ് ചെയ്യുക. എന്താണ് പറഞ്ഞത്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലെ? എന്തൊരു വൺ ബൈ ബി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓൺ ക്ലോസ് ഇന്റർവെൽ സീറോ കോമ ടു. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ അല്ലെ, ബിന്റെ വാല്യൂ ടു ആണ്. അപ്പൊ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈസ് എഫ് ഓഫ് എക്സ് ബാർ ക്ലോസ് ഇന്റർവെൽ അല്ലെ എ കോമ ബി എന്ന് പറയുമ്പോൾ എക്കോം ഇക്വേഷൻ എക്കോ ഈക്വൽ ടു എന്ത് വരും? വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലെ. ഇവിടെ എഫ് ഓഫ് എക്സിന്റെ അല്ലെ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലെ ക്ലോസ് ഇന്റർവൽ സീറോ കോമ ടു ഈക്വൽ ടു എന്താണ്? ടു മൈനസ് സീറോ, ബിന്റെ വാല്യൂ ടു, എന്റെ വാല്യൂ സീറോ, ഇന്റഗ്രൽ സീറോ ടു ടു എഫ് ഓഫ് എക്സ് ആണ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി ടു മൈനസ് സീറോ എന്ന് ടു ആണ്. അപ്പൊ വൺ ബൈ ടു ഇൻറ്റു എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റഡ് എക്സ് ക്യൂബ് ബൈ ത്രീ സീറോ ടു ടു ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ അല്ലെ, ത്രീ എന്നിട്ട് കൊടുക്കുന്നു. ഇനി എക്സ് ക്യൂബ് സീറോ ടു ടു അല്ലെ വൺ ബൈ സിക്സ് ഇൻറ്റു ടു ക്യൂബ് മൈനസ് സീറോ ഈക്വൽ ടു എയ്റ്റ് ബൈ സിക്സ്. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടി? ഫോർ ബൈ ത്രീ കിട്ടി അല്ലെ. എയ്റ്റിനെ എങ്ങനെ മാറ്റിയാൽ? ഫോർ ഇൻറ്റു ടു ആക്കാം. സിക്സിന് ത്രീ ഇൻറ്റു ടു, രണ്ടിലും കോമൺ ആയിട്ട് ആരിൻ്റെ ടു ഉണ്ട്, ടു ടു വെട്ടി പോയി, ബാക്കി എന്നിട്ട് ഫോർ ബൈ ത്രീ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഓൺ ക്ലോസ് ഇന്റർവൽ സീറോ കോമ ടു അല്ലെ. ആദ്യം തന്ന ഫംഗ്ഷൻ ചെയ്ത എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. ഇനി എന്റെ വാല്യൂ ഇവിടെ സീറോ, ബിന്റെ വാല്യൂ ഇവിടെ ടു ആണ്. അപ്പൊ ആവറേജ് വാല്യൂ എന്താ പറയുന്നത് ഇക്വേഷന് അല്ലെ? എഫ് ഓഫ് എക്സ് ഓൾ ബാർ ക്ലോസ് ഇന്റർവൽ എ കോമ ബി ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ബാർ അല്ലെ ക്ലോസ് ഇന്റർവൽ സീറോ കോമ ടു ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ടു ആണ്, എന്റെ വാല്യൂ സീറോ. ഇന്റഗ്രൽ സീറോ ടു ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു അല്ലെ വൺ ബൈ ടു. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ അല്ലെ സീറോ ടു ടു. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ടു ക്യൂബ് ബൈ ത്രീ പ്ലസ് ടു റേസ് ടു ഫോർ ബൈ ഫോർ. ഇനി ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ സീറോ ബൈ ത്രീ പ്ലസ് സീറോ ബൈ ഫോർ ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു അല്ലെ എയ്റ്റ് ബൈ ത്രീ പ്ലസ് സിക്സ്റ്റീൻ ബൈ ഫോർ ഈക്വൽ ടു വൺ ബൈ ടു എയ്റ്റ് ബൈ ത്രീ സിക്സ്റ്റീൻ ഫോർ ബൈ പറഞ്ഞപ്പോൾ ഫോർ കിട്ടി. ഇനി ടു കൊണ്ട് മറ്റുള്ള എന്താ എന്ത് കിട്ടും? ഇതിനെ ക്യാൻസലായി. അപ്പോൾ എന്തായി? ഫോർ ബൈ ത്രീ പ്ലസ് ടു കിട്ടി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ പ്ലസ് സിക്സ് ബൈ ത്രീ ഈക്വൽ ടു ടെൻ ബൈ ത്രീ. ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെൻ ബൈ ത്രീ ആണ്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ വാല്യൂ തിയറം ഫോർ ഇൻറ്റഗ്രൽ. ഇനി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവൽ എ കോമ ബി, ദെൻ ദർ ഈസ് എ പോയിന്റ് എക്സ് നോട്ട് ഇൻ ഓപ്പൺ ഇന്റർവൽ എ കോമ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കുറെ പ്രശ്നം ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഇതിന്റെ പ്രൂഫും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രൂഫ് ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? സിൻസ് എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. ഇപ്പൊ എന്തെടുക്ക? ദെൻ ബൈ ദി മാക്സിമം
വാല്യൂ ആൻഡ് ദി മിനിമം വാല്യൂ, ഈ ഇന്റർവെല്ലിനകത്തുള്ള മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓൺ ദി ഇന്റർവെൽ. ഏത് ഇന്റർവെല്? നമ്മളെ തന്ന ഇന്റർവെൽ ഏതാണ്? ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. ഇനി വിത്ത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം. അപ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് വൺ എന്ന പോയിന്റാണ് ഇവിടെ മിനിമം പോയിന്റ് എന്നെടുത്തു. അതേപോലെ എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു ക്യാപിറ്റൽ എം. അപ്പോൾ എക്സ് ടു എന്ന പോയിന്റിലാണ് ഇവിടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കയ്യിലൊരു അല്ലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇതിന് നമ്മൾ എന്തെടുത്തു? ഇതിന് എക്സ് വൺ എടുത്തു, അതേപോലെ ഇതിന് എന്തെടുത്തു? എക്സ് ടു എടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫംഗ്ഷൻ ആണല്ലോ നമുക്ക് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന അല്ലെ വാല്യൂസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എഫ് ഓഫ് എക്സ് ടു ആണല്ലോ മാക്സിമം വാല്യൂ വരുന്നത്, അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് വണ്ണിലാണല്ലോ മിനിമം വാല്യൂ. അങ്ങനെയാണ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തത്. ഇനി ഇതേ അപ്പം മാറ്റി ചെയ്താ അല്ലെ ഇവിടെ സ്മോൾ ലെറ്റർ എം ലെസ് താൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എം അല്ലെ. ഈ ഇന്റർവെല്ലിനകത്തല്ലേ നമ്മൾ ഫംഗ്ഷൻ വാല്യൂസും എത്തും വരിക അല്ലെ. ഈ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് വണ്ണിന്റെയും എഫ് ഓഫ് എക്സ് ടുവിന്റെയും വാല്യൂവിന്റെ അകത്താണ് നമ്മൾ ഫംഗ്ഷൻ വാല്യൂസ് മൊത്തം വരിക. അതാണ് ഇവിടെ തേടിയത്. ഓക്കെ, ഫോർ ഏത് ഇന്റർവെൽ? ഫോർ എവരി എക്സ് ഇൻ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. അപ്പൊ ഈ ക്ലോസ് ഇന്റർവെൽ എ കോമ ബിന്റെ അകത്ത് അല്ലെ ഒരു അകത്താണ് നമ്മൾ എന്ത് മാക്സിമം മിനിമം എടുത്തത്. ഓക്കെ, ഇനി ഞാൻ ഇതിന് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. ദെൻ ബൈ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. അപ്പം എന്തായാലും അല്ലെ സ്മോൾ ലെറ്റർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എ ടു ബി ഡി എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ക്യാപിറ്റൽ എം ഡി എക്സ്. ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്നിട്ടും അല്ലെ എക്സ് എ ടു ബി ആയി ലെസ് താൻ ഓർ ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ എക്സ് എ ടു ബി ആണ്. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മാറ്റി ചെയ്താൽ എം ഇൻറ്റു ബി മൈനസ് എ ലെസ് താൻ ഓർ ഈക്വൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ബി മൈനസ് എ അല്ലെ. ഇനി ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഒരു ബി മൈനസ് കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പോൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബി മൈനസ് എ. അപ്പോൾ എന്താ എം സ്മോൾ ലെറ്റർ എം ലെസ് താൻ ഓർ ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ലെസ് താൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. അപ്പോൾ അതേത് അല്ലേ ഇപ്പോൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തീരം നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് വാല്യൂ തീരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു ഫംഗ്ഷൻ വാല്യൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് മസ്റ്റ് അസ്യൂം എവരി വാല്യൂ ബിറ്റ്വീൻ ബിറ്റ്വീൻ എം ആൻഡ് ക്യാപിറ്റൽ എം ഹെൻസ് ദർ എക്സിസ്റ്റ് അറ്റ് ലീസ്റ്റ് വൺ പോയിന്റ് എക്സ് നോട്ട് അല്ലെ. നമ്മൾ ഇന്റർമീഡിയറ്റ് വാല്യൂ ചേർന്ന ഇങ്ങനെ വാല്യൂ ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെ അതിൻ്റെ ഇടയിലൊരു എന്താണ് റൂട്ട് ഉണ്ടെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് അല്ലെങ്കിൽ ഒരു റൂട്ട് ഉണ്ടെന്ന് പറയാം. അപ്പൊ അതേപോലെ തന്നെ ആ ഫംഗ്ഷൻ വാല്യൂ അറ്റ്ലീസ്റ്റ് എക്സ് പോയിന്റ് എക്സ് നോട്ട് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് ടു ഇൻ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി. ഇപ്പൊ എന്ത് പറയാം? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതല്ലേ നമ്മൾ പറഞ്ഞത് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുക, അതേപോലെ എന്ത് ചെയ്യുക ഇതിൻ്റെ പ്രൂഫും പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ച്? ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് മീൻ വാല്യൂ തിയറം അല്ലെ. ആദ്യം മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എടുത്തു അല്ല, ഇതിന് തന്ന ഇന്റർവെൽ ഇത് ഏതെന്ന പോയിന്റ് ആണെങ്കിൽ ഇതൊരു ബി എന്നെടുത്തു. അതിനിടയിലൊരു മിനിമം പോയിന്റ് ആണ് എക്സ് വൺ സെലക്ട് ചെയ്തു, മാക്സിമം പോയിന്റ് ആണ് എക്സ് ടു എന്ന പോയിന്റ് എടുത്തു അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വാല്യൂസ് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൺ ആണ് നമ്മളെ മിനിമം വാല്യൂ അല്ലെ.
അപ്പൊ അതിനാണ് സ്മോൾ ലെറ്റർ എം കൊടുത്തു. ഇനി എക്സ് ടു ആണ് അഥവാ എഫ് ഓഫ് എക്സ് ടു ആണ് നമ്മള് എന്ത് പറയുന്നത് മാക്സിമം വാല്യൂ, അതിന് എം എന്ന് കൊടുത്തു. എക്സ് വൺ ആണ് മിനിമം പോയിന്റ്, എക്സ് ടു ആണ് മാക്സിമം പോയിന്റ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജസ് ഉണ്ടാവും, മാക്സിമം വാല്യൂസും അല്ലെങ്കിൽ മിനിമം വാല്യൂസ് ആയി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അതിന് ഇനീക്വാലിറ്റി നമുക്ക് എഴുതാൻ പറ്റും. മിനിമം പോയിന്റ് നമ്മൾ എം എന്ന് എടുത്തപ്പോ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, ഇനി ഇതിന് ഇന്റഗ്രേഷൻ കൊടുത്തു, ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആണ് കൊടുത്തത്. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എം ഇൻറ്റു ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൊടുത്തു അല്ലെ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ അപ്പൊ എം ഇന്റു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇന്റു ബി മൈനസ് എ ആണ്. ഇനി ഈ ത്രൂ ഔട്ട് എന്ത് ചെയ്തു, ബി മൈനസ് കൊണ്ട് ഡിവിഷൻ നടത്തി. അപ്പൊ എം ലെസ് ദാൻ ഓർ വൺ ബൈ ബി മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം അല്ലെ. അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇന്റർമീഡിയറ്റ് വാല്യൂ തീരും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്ത് പറയാം അല്ലെ, ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് വാല്യൂത്തില് ഫസ്റ്റ് വെർഷനിൽ പറഞ്ഞ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇതിന് ഐഡിയൽ ഒരു വാല്യൂ ആയിരിക്കും ഇത് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താക്കി എടുക്കുക, ഇതിന് എഫ് ഓഫ് എക്സ് നോട്ട് ആക്കി സെലക്ട് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ ദി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് മസ്റ്റ് അസ്യൂം എവറി വാല്യൂ ബിറ്റ്വീൻ എം ആൻഡ് ക്യാപിറ്റൽ എം. Hence, there exists at least one point x naught between x1 and x2 in closed interval a comma b. Theorem മനസ്സിലായല്ലോ. ഇനി അടുത്ത remark, the mean value theorem for definite integral need not be true if not continuous. ഒന്ന് ഓർത്തു വെക്കുക, എന്താണ് mean value theorem for definite integral need not be true if not continuous എന്ന കേസ്. അപ്പൊ continuous ആയിരിക്കണം എന്താണ് ഫംഗ്ഷനില്, എന്നാലേ ശരിയാകുള്ളൂ. ഇതിന്റെ ബേസിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ പറയുന്നത്, എക്സാമ്പിൾ പറഞ്ഞത് കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൺ, വൺ വൺ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു. ഷോ ദാറ്റ് ദി മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നീഡ് നോട്ട് ബി ട്രൂ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ബേസിൽ നമുക്ക് എക്സാമ്പിൾ ചെയ്യുകയാണ്. ഇവിടെ നോക്കി, ഇത് കണ്ടിന്യൂസ് ആണ് നോക്കാം, ഇത് കണ്ടിന്യൂസ് അല്ല. കാരണം നമ്മൾ വൺ എന്നൊരു പോയിന്റ് എടുത്താൽ ഇവിടെ ഇമേജ് സീറോ, ഇവിടുത്തെ ഇമേജ് എന്താണ് വണ്ണും ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് അല്ല, പക്ഷെ ഇത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. മീൻസ് ഒരു ചെറിയ കഷ്ടങ്ങൾ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ, സീറോന്റെയും വണ്ണിനെയും എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആണ്. വൺ ടു മുതൽ സെലക്ട് ചെയ്താൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പീസ് വൈസ് കണ്ടിന്യൂസ്. അപ്പൊ ഞാൻ ഏതാ നമുക്ക്, ദെൻ എഫ് ഈസ് ബൗണ്ടഡ്, എങ്ങനെയാണ് ഇത് പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇതിനകത്ത് സീറോ ക്ലോസ് ഇന്റർവെൽ സീറോ കോമ ടു അല്ലെ. അല്ലാതെ ടോട്ടലി ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇത് നോട്ട് കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് റീമാൻ ഇന്റഗ്രൽ ഉപയോഗിക്കൂടെ. അപ്പോ ആൻഡ് ഹെൻസ് ഇത് റീമാൻ ഇന്റഗ്രൽ, ഇപ്പൊ പീസ് വൈസ് കണ്ടിന്യൂസ്, നമുക്ക് റീമാൻ ഇന്റഗ്രൽ ഉപയോഗിക്കാം. ഇന്റഗ്രൽ ഓവർ ക്ലോസ് ഇന്റർവെൽ സീറോ കോമ ടു അല്ലെ. അപ്പൊ ഇന്റഗ്രൽ സീറോ ടു ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ സീറോ ടു വൺ അല്ലെ, ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പൊ സീറോ ടു വൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ടു ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ. ഫസ്റ്റ് ഇവിടെ വാല്യൂ വരുന്നത് ഇന്റഗ്രൽ സീറോ ടു വൺ സീറോ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ വൺ ടു ടു, ഇവിടെ ഇന്റഗ്രൽ എന്താണ് ഡി എക്സ് ആണ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ സീറോ ആയി, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായി, എക്സ് വൺ ടു ടു അല്ലെ. അപ്പൊ ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഇട്ട്. അപ്പൊ ഇന്റഗ്രൽ സീറോ ടു ടു എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്താണ് വൺ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് മീൻ വാല്യൂ തിയറം ഉപയോഗിക്കാം. അപ്പൊ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ത് വരും, ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ തന്നിട്ടുള്ള ക്ലോസ് ഇന്റർവൽ സീറോ കോമ ടു. അപ്പൊ എ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, ബി എന്ന് പറഞ്ഞാൽ ടു ആണ്. അപ്പൊ എന്താ, വൺ ബൈ ടു മൈനസ് സീറോ ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു ടു അല്ലെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, നമ്മൾ തൊട്ടുമ്പോ കണ്ടെത്തിരുന്നു ഇന്റഗ്രൽ സീറോ ടു ടു എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്താണ് വൺ. അപ്പൊ വൺ ബൈ ടു ഇൻറ്റു വൺ ഈക്വൾ ടു വൺ ബൈ ടു. പക്ഷേ ബട്ട് എഫ് ഓഫ് എക്സ് എന്താണ് നോട്ട് ഈക്വൽ ടു വൺ ബൈ ടു ഫോർ ആൾ എന്നാണ് ഇൻ ക്ലോസ് ഇന്റർവെൽ സീറോ കോമ ടു അല്ലെ. നമുക്ക് കിട്ടിയ വാല്യൂ വൺ അല്ലെ, വൺ ബൈ ടു എന്നത് ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിയാവുന്നില്ല എന്ന് പറയാം. അടുത്ത ക്വസ്റ്റിന്, ഷോ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി
എ നോട്ട് ഈക്വൽ ടു ബി ഇ ആൻഡ് ഇഫ് ഇന്റഗ്രേറ്റ് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ക്ലോസ് ഇൻ എ കോമ ബി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതെന്താ പറയണേ, നമ്മൾ അല്ലെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? സീറോ. അപ്പൊ ഹിയർ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് അവറേജ് മീൻ വാല്യൂ തിയറം എന്താ പറയണത്, അല്ലെങ്കിൽ അവറേജ് വാല്യൂ എന്ത് പറയുന്നത് ഓഫ് എഫ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ഈസ് എങ്ങനെയാ, എഫ് ഓഫ് എക്സ് ബാർ ക്ലോസ് ഇന്റർവെൽ എ കോമ ബി ഈക്വൽ ടു 1 by b minus a integral a to b f of x dx ആണ്. ഓക്കെ, ഈക്വൽ ടു ഇവിടെ ക്ലോസ് ഇന്റർവെൽ എന്താണ്? എ കോമ ബി ആണ്. അപ്പൊ ഇവിടെ എന്താ ഈക്വൽ ടു 1 by b minus a integral a to b, ഇവിടെ f of x ന്റെ വാല്യൂ സീറോ ആണ്, സീറോ ഇൻറ്റു ഡി എക്സ്, ടോട്ടൽ വാല്യൂ എന്തായി? സീറോ ആയി. ഇനി സിൻസ് f is continuous on ക്ലോസ് ഇന്റർവെൽ a കോമ b by the mean value theorem for definite integral endana f of x not equal to alle endha value 1 by b minus a integral a to b f of x dx aanu adu 1 by b minus a alle idinte value f of x inde value ivada endana 0 aanu dx equal to 0 kittiyallo appo endu paraya alle average mean value theorem adhe pole അല്ലെ അവറേജ് മീൻ അവറേജ് വാല്യൂ അതേപോലെ എന്താണ് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രലും എന്താണ് ഒരേ വാല്യൂ എന്നിട്ടുള്ളത് ഇവിടെ സീറോ ആണ്. അപ്പൊ ഫോർ സം പോയിന്റ് എക്സ് നോട്ട് ഇൻ ക്ലോസ് ഇന്റർവൽ എ കോമ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. ഇതോടെ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി.